best flavors like ellavarkum swagatham namakkunu oru bhangiyulla thottathine valare adhigam manoharamakkan pattiya coleuse athava kannadi chedi ila chedi ennokke parayunna oru chediye parichayapeduthum idu cheriya cheriya vyathasangalil oru paadu chedigal kaanan kittum nattu pidipikkanum valare eluppana അതുപോലെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ കേടുവന്നു പോകാനും വളരെ ഈസിയാണ്. എൻ്റെ കയ്യിൽ ഇത് കുറച്ച് വെറൈറ്റികളെ ഉള്ളൂ. മുൻപ് ഒരുപാടുണ്ടായിരുന്നതാണ്, എല്ലാം നശിച്ചു പോയി. ഉള്ളിലൂടെ തണ്ട് തുരന്ന് വരുന്ന ഒരു പുഴു വന്ന് നമ്മളൊന്നും അറിയില്ല. അതങ്ങനെ വാടി കൂമ്പൊക്കെ വാടി കിടക്കുന്ന കാണുമ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് തണ്ടിൻ്റെ ഉള്ളിൽ പുഴു കയറിയിട്ടുള്ളതാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് എല്ലാ വെറൈറ്റികളും നശിച്ചു പോയത്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ നട്ട് പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് തോട്ടമുണ്ടാക്കുന്നവർക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാവുന്നതും തോട്ടത്തിനെ മനോഹരമാക്കാവുന്നതും ഈസിയിൽ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഇലകൾ കൊണ്ട് തന്നെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ഇതുപോലെ ഒരു ഇല പൊട്ടിച്ചെടുത്ത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വേര് കാണും. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചതുകൊണ്ട് കാണിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഇല മതി ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ തണ്ട് പൊട്ടിച്ചെടുത്ത് അത് മണ്ണിൽ താഴ്ത്തി വെച്ച 3 ദിവസം ആകുമ്പോഴേക്കും വേര് വന്ന് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ചിട്ട് അതിൽ നിന്ന് പിച്ചി പിച്ചി നിറച്ച് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് ഞാൻ. നല്ല ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പല ചെടികളും തമ്മിൽ. ഇതാ കണ്ടില്ലേ. പിന്നെ ഇതിനെ പുഴുരോഗം കൂടാതെ തന്നെ എട്ടുകാലി പോലെയുള്ള ഒരു ജീവി ചെറുതായി വന്ന് വല കെട്ടിയിട്ട് അത് നശിപ്പിച്ചു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിനായിട്ടിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതിൽ പുള്ളിയുടെ തോലും കൂടെ ഇടുകയാണെങ്കിൽ വളരെ നന്നായി. ഒരു 3 ദിവസം അടച്ചു വയ്ക്കും. അതിനുശേഷം അതെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് കൈകൊണ്ട് തന്നെ ഞാൻ കുടഞ്ഞു കൊടുക്കാറാണ് പതിവ്. ഇതിലൊക്കെ അങ്ങനെ കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആക്രമണം ഉണ്ടാവുന്നില്ല. സോപ്പ് വെള്ളവും ഡൈലൂട്ട് ചെയ്തിട്ട് തെളിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഉപയോഗിച്ചവർ പറയുന്ന കേട്ടതാണ്. കണ്ടില്ലേ ചില്ലറ വ്യത്യാസം. ഇതൊക്കെ ഒരു കൂമ്പ് മാത്രം എനിക്ക് കിട്ടിയതാണ്. അത് വെച്ചിട്ട് അതിനെ വളർത്തിയെടുക്കുന്ന തോട്ടങ്ങളിലൊക്കെ കറങ്ങുമ്പോൾ വെറൈറ്റി കാണുമ്പോൾ അപ്പോൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഓരോ കഷ്ണമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കുത്തി 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 പിടിച്ച്. പിന്നെ ഒരു ഇലപ്പേൻ വരുന്ന ഒരു രോഗവും ഇതിന് കാണുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇതിനിതാ ഈ ചെടി ഞാനൊരു ചെറിയ പീസായിട്ടുള്ള ഒരു തൈ വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഈ ഇലകളുടെ അടികളിൽ കണ്ടില്ലേ ഒരു വെള്ള പൊടി പൊടി പോലെ. ഇത് ദിവസവും നോക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും കേട് വരുന്നുണ്ടോയെന്ന്. അല്ലാതെ വലിയ വളപ്രയോഗങ്ങൾ ഇതൊന്നും വേണ്ട. ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് കൊക്കോപ്പിറ്റ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ചട്ടിയുടെ അടിയിൽ ഓട്ട് കഷ്ണമോ ഇലപ്പൊടിയോ ഉണങ്ങിയ ഇലപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് ഞാൻ നിറച്ചിട്ട് അതിലാണ് ഇത് പിടിപ്പിക്കുന്നത്. പിന്നെ ഒരു വർഷമാകുമ്പോഴേക്കൊക്കെ ഇത് നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ചിട്ട് കൂടുതൽ ചട്ടികൾ തയ്യാറാക്കി വെച്ചാൽ മതി. അല്ല കുറച്ച് കാലം കഴിയുമ്പോൾ ചെടിയുടെ ആയുസ് കുറയിൽ പതിവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തോട്ടത്തിൻ്റെ അതിരൊക്കെ ഇതുപോലെ ചേർത്ത് ചേർത്ത് ചെടികളിങ്ങനെ ചേർത്ത് മുട്ടിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി. ഞാനിപ്പോൾ ഇതെല്ലാം ഈ പ്രാവശ്യം ചട്ടികളിൽ മാത്രമേ വെച്ചിട്ടുള്ളത്. കാരണം വെയിലിൻ്റെ തോതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായ വെയിൽ ആവശ്യത്തിന് വെയിൽ വേണം. ഇതിനെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിച്ചു ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താമെന്ന്. അതിൽ ഇൻഡോർ പ്ലാന്റ് എന്നാണ് പറയുന്നത് തന്നെ. പക്ഷേ അപ്പോൾ വേണ്ടത്ര കളർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ
അത്യാവശ്യം വെയിൽ കൊള്ളിക്കേണ്ടി വരും. ശക്തിയായ വെയിലല്ല കേട്ടോ, ഒരു ഏറു വെയിലെങ്കിലും കൊള്ളിക്കേണ്ടി വരും. അല്ലാതെ ഈ ശരിയായ കളറുകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുഭവത്തിൽ നിന്ന് പറയുന്നതാണേ. അപ്പോൾ നമ്മളുടെ ഈ വെറൈറ്റികൾ ഒന്നുകൂടെ കാണാം. ചിലരിതിനെ, ഞങ്ങളൊക്കെ കോഴിവാല എന്ന് പറയാൻ വേറെ ചെടിക്കാണ്, പക്ഷെ പലരും ഇതിന് ഈ കോഴിയുടെ പൂവിൻ്റെ പോലെ, നമ്മളുടെ പൂവൻ കോഴിയുടെ പൂ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കോഴിപ്പൂച്ചെടി എന്നും പറയും ഇതിന്. ഞാനിപ്പോൾ മാസത്തിലൊരിക്കൽ കുറച്ച് ചാണകപ്പൊടി മണലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ കൊക്കോപ്പിറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് വിതറി കൊടുക്കും. അതാണ് പതിവ്. 8 മണിക്കൂറൊന്നും വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. ഒരു ദിവസത്തിൽ 2-3 മണിക്കൂർ വെയിൽ കൊള്ളുന്ന എടുത്ത് വെച്ചാൽ തന്നെ നല്ല കളറോടുകൂടി കിട്ടും. വെയിലിൻ്റെ തോതനുസരിച്ചിട്ട് ഇതിൻ്റെ ചെടികളുടെ കളറിൽ അല്പാൽപ്പം മാറ്റങ്ങൾ വരികയും ചെയ്യും. പിന്നെ നന നല്ല അത്യാവശ്യമാണ്. ദിവസത്തിൽ 2 നേരം നനച്ചു കൊടുക്കുകയാണെങ്കിൽ വെയിലിൽ കൊടുത്ത് വയ്ക്കുന്ന ചെടിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തളർന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം വെള്ളം നനച്ചു കൊടുക്കണം. നനയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ നനയ്ക്കുന്നതാണ് നല്ലത്. രാവിലെ നനച്ചാൽ ആ ദിവസം മുഴുവൻ ഫ്രഷായിട്ടിരിക്കും. ഇലകളിലും വെള്ളം വന്ന് ചീറ്റിച്ച് കൊടുത്ത വല്ല പ്രാണികളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ അത് കീടനാശിനിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവ നശിച്ചു പോകും. ഒരുവിധമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ശാഖകളിൽ നിന്ന് പൊട്ടിച്ച് കുത്തുകയോ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചിട്ട് വേറെ വേറെ ചട്ടികൾ തയ്യാറാക്കി ഒരുപാട് ചെടികൾ ഉണ്ടാക്കി നമുക്ക് തോട്ടത്തിൻ്റെ ബോർഡറുകൾ അതുപോലെ തന്നെ ബൊക്കെ പോലെ വളർത്താം. പല കളറും ഒരുമിച്ചൊരു ചട്ടിയിൽ വെച്ചിട്ട് വളർത്താം. ഞാനിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കൊറോണ കാലത്ത് വെച്ച് പിടിച്ച് അന്ന് എനിക്ക് ഈ കളക്ഷനൊന്നും കിട്ടിയില്ല. ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ കുറേ നഴ്സറികളിലൊക്കെ പോയി നോക്കിയിട്ട് ഉള്ള വെറൈറ്റികൾ വാങ്ങിച്ചതാണ്. റയറായിട്ടുള്ള വെറൈറ്റിക്ക് 80 രൂപ 90 രൂപ ഒക്കെ ഉണ്ട്. അല്ലാത്തതിന് 30-40 റേറ്റിൽ കിട്ടും. ഒരു ചെറിയ പീസേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് കൂടുതൽ വെയിൽ കൊണ്ടതുകൊണ്ട് കണ്ട ഇതിൻ്റെ കളറ് മാറിയിരിക്കുന്നത്, നല്ല കളറായിരുന്നു. അപ്പോൾ അത് കൂടുതൽ വെയിൽ കൊള്ളുന്ന ഒരു ഇടമാണിത്. അവിടെ വെച്ചിട്ടുള്ള ചെടികൾക്ക് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇതിലിതാ പൂക്കൾ വന്നിട്ടുണ്ട്. പൂക്കൾ നല്ല ഭംഗിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പൂക്കൾ വന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ ആകൃതിയും പ്രകൃതിയൊക്കെ മാറും. അത് ബൊക്കെ പോലെയുള്ളത് അങ്ങനെ നീണ്ട് ഒരു ഭംഗിയില്ലാതാവും. അപ്പോൾ ഈ പൂക്കൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൂക്കൾ ഇതുപോലെ അടിയിൽ നിന്ന് തന്നെ ഇതുപോലെ നുള്ളി കൊടുക്കുക. ഇതുപോലെ നുള്ളി പൂക്കൾ ഇതുപോലെ നുള്ളി നമ്മൾ കളയുക. അപ്പോൾ ചെടി നല്ല ഉഷിയായിട്ട് വരും. അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ട് ഇലയൊന്നും ഇല്ലാതെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ ശക്തിയായ വെയിൽ കൊള്ളിക്കാതിരിക്കുക. വെയിൽ കുറവ് കൊട്ടുന്ന പുതിയ കൊമ്പിൻ്റെ കളർ കണ്ടില്ലേ, പക്ഷെ നല്ലപോലെ വെയിൽ തട്ടിയെടുത്ത് ഇതാണ് അവസ്ഥ. അപ്പോൾ അത് വരാതെ നോക്കുക. ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബെസ്റ്റ് ഫ്ലേവേഴ്സ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പമുള്ള കൊച്ചു ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ
നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ തരിക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.